ഹലോ ചങ്സ്, എല്ലാവർക്കും വേൾഡ് ഓഫ് മെഹനൂഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മെഹനൂഫ്. പിന്നെന്തല്ല, എല്ലാവർക്കും സുഖല്ലേ? അല്ല, ഇപ്പൊ നിങ്ങൾക്ക് അത്ര സുഖമുള്ള ടൈം അല്ലെന്ന് അറിയാം, പരീക്ഷയ്ക്ക് അടുത്തല്ലേ. എന്തായാലും പരീക്ഷനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ബേജാറുണ്ടാകും, കാരണം ഇങ്ങക്കുള്ള കുറച്ച് ടിപ്പായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങക്കാരും നമ്മക്കാരും വലിയ മടിയാണ് അല്ലെ. സ്കൂളൊക്കെ തുടങ്ങുന്ന ടൈമാണെങ്കിൽ പഠിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, അതാർക്കാര്യം. പക്ഷേ ഇത് പരീക്ഷ എടുത്തു കഴിഞ്ഞാല് പിന്നെ പുസ്തകം കാണുമ്പോൾ ഒരു അലർജിയാണ്. പ്രത്യേകിച്ച് പുസ്തകം ഇങ്ങനെ കാണുമ്പോൾ ഉറക്കം തൂങ്ങുക, അതേപോലെ തന്നെ കളിക്കാനുള്ള ഒരു മൂടൊക്കെ വരിക അല്ലെ. ഇത് സ്വാഭാവികമായിട്ടും പരീക്ഷക്കാലായി കഴിഞ്ഞാല് എല്ലാ ടൈപ്പ് കുട്ടികളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അതൊന്നല്ല പറയുന്നത്. എന്തായാലും പഠിക്കാതെ നമുക്കൊരിക്കലും പാസ്സാവാനോ അല്ലെങ്കിൽ പഠിക്കാതെ ഒരിക്കലും നല്ല മാർക്ക് കിട്ടാനോ കഴിയില്ല. പിന്നെ നമ്മൾ നന്നായിട്ട് കോപ്പി അടിക്കാനാണോ? പിന്നെ കോപ്പി അടിച്ചാൽ കുഴപ്പം എന്താന്ന് വിചാരിച്ചാല് പബ്ലിക് എക്സാമിനൊക്കെ കോപ്പി അടിച്ചാൽ രണ്ടു മൂന്ന് കൊല്ലാണ്ട് പോയി. അതുകൊണ്ട് അമ്മാതിരി ഉണ്ടായിക്കണം നിൽക്കണ്ട. പിന്നെ നിങ്ങൾ അത്ര വലിയ എക്സ്പേർട്ട് ഒക്കെ ആണെങ്കിൽ നിങ്ങളെ മെസ്സേജ് ചെയ്തോളി, നമ്മൾ അറിയില്ല. നമ്മളേതായാലും എന്നെ പ്രോത്സാഹിപ്പിക്കില്ല. ഓക്കെ, പിന്നെ കുറച്ച് കഷ്ടപ്പെടാതെ ജയിക്കാൻ പറ്റുന്നൊന്നും ആരും വിചാരിക്കാൻ കേട്ടോ. നമ്മളെ ചെറുപ്പകാലത്തിലേക്ക് ആണെങ്കിൽ പള്ളിക്കൂടത്ത് പോയിട്ടില്ലെങ്കിലും പറമ്പ് കിടക്കുന്ന തേങ്ങ എടുത്ത് വിറ്റെങ്കിലും ആൾക്ക് ജീവിക്കുകയും. ഇന്ന് പറന്ന് നടക്കൂല, ഇന്ന് കോമ്പറ്റീഷന്റെ ടൈമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം നല്ല മാർക്ക് ഇല്ലെങ്കിൽ പണി കിട്ടുകയും. അപ്പോ എങ്ങനെയാണ് നമുക്ക് പഠിക്കാതെ, അല്ല പഠിക്കാതല്ല, കുറച്ച് പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് വാങ്ങാതെ നോക്കല്ലേ? റെഡി അല്ലേ എല്ലാരും? എന്നാ പിന്നെ ഇവിടെ ശ്രദ്ധിച്ചോളി. സംഭവം കാര്യമായിട്ടൊന്നുമില്ല, നമ്മളെ ജാവമാഷ് പറഞ്ഞാല് സിമ്പിൾ ആണ് ബട്ട് പവർഫുൾ ആണ്. ചെങ്ങന്മാരങ്ങൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? അതേമാതിരി തന്നെയാണ് ഈ പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന കാര്യത്തിനും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിലേക്ക് കടക്കണതിന് മുന്നേ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. രണ്ട് ചെങ്ങന്മാർ ഒരു ജോലിന്റെ ഇന്റർവ്യൂവിന് വേണ്ടി പോവാണ്. അതിൽ ഒരുത്ത നല്ല കുളിച്ച് കുട്ടപ്പനായിട്ട് നല്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ട് വൈറ്റ് ഷർട്ടും അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് ലുക്കിലാണ് പോകുന്നത്. ഇനി രണ്ടാമനാണെങ്കിൽ ഒരുമാതിരി കൂതർ ലുക്കിൽ തന്റെ മാതിരി ഡൈമ്പർപ്പിന്റെ ബനിയിൽ ഇട്ടുങ്ങാണ്ട് പോവുകയാണ്. ഓനാണെങ്കിൽ കുളിച്ചിട്ടില്ല, അല്ല ഞാൻ കുളിച്ചിട്ടില്ല എന്നല്ല, ഓൻ കുളിച്ചിട്ടില്ല. അങ്ങനെ ഒരുമാതിരി ലുക്കിലാണ് വേറെടുത്തും പോകുന്നത്. ഇനി ആദ്യം നല്ല കുട്ടപ്പനായിട്ട് പോയ, നല്ല എക്സിക്യൂട്ടീവ് ലുക്കിൽ പോയതിൻ്റെ അടുത്ത് കാര്യമായിട്ട് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. പക്ഷേ ഈ കൂതറ ലുക്ക് പോയതാണെങ്കിൽ ഭയങ്കര ക്വാളിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ ആർക്കാ ജോലി കിട്ടുക? നിങ്ങളൊന്ന് പറയും. എന്തായാലും ഇന്റർവ്യൂവർ കുറച്ച് കവായതുള്ളവനാണെങ്കിൽ എന്തായാലും ആദ്യം പോയതിന് അവൻ്റെ ഇത്തിരി ക്വാളിഫിക്കേഷൻ കുറഞ്ഞാലും അത്യാവശ്യം വെടുപ്പും വൃത്തിയിലും നടക്കുന്നവനാണ്, നാലാളുടെയിൽ നമ്മുടെ കമ്പനിയുടെ എംപ്ലോയി ആണെന്ന് പറയാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ആ ചങ്ങായിക്ക് എന്ത് ചെയ്യും? ആ ജോലി എടുക്കും. രണ്ടാമനെ കിട്ടേ വേണം പുറം തിരിഞ്ഞോ പോണ വൈക്ക് നടപ്പുറത്തിട്ടൊരു ചവിട്ടും കൊടുക്കും അല്ലെ. ഇതാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ്. ഇതേ കാര്യം തന്നെയാണ് നിങ്ങൾ പരീക്ഷയിലും ഫോളോ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ വാലറ്റ് എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, വാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരീക്ഷാ പേപ്പർ നോക്കണ മാഷന്മാരില്ലേ, ഈ ചെങ്ങൈമാരെ എങ്ങനെ നിങ്ങൾ ഹാപ്പി ആക്കണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പരീക്ഷയിലുള്ള മാർക്ക്. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് പരീക്ഷ നോക്കണ വാലറ്ററായിട്ട് മുഹബത്ത് ഉണ്ടാക്കാന്ന് നമുക്കൊന്ന് നോക്കാം. കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. അപ്പൊ അത് ശരിക്ക് അതേപോലെ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് A+ ഉറപ്പാക്കാം. ഓക്കെ, അല്ലാതെ ഒരുപാട് പഠിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ നിങ്ങൾ പോലെ പരീക്ഷയ്ക്ക് പോവാണെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് കൂതറ കൊലത്ത് പോയിട്ട് ജോലി കിട്ടാത്തതിൻ്റെ അവസ്ഥയിൽ പോകുക. അതുകൊണ്ട് അതിന് നിൽക്കരുത്. കുറച്ച് പഠിച്ചാലും കൂടുതൽ പഠിച്ചാലും സ്മാർട്ടായിട്ട് പരീക്ഷ എഴുതണം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്ന് തുടങ്ങല്ലേ. ആദ്യം നേരം നിങ്ങൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് വൃത്തിയാക്കുക. എൻ്റെ പൊന്നാര ഹബീബേ, നിങ്ങൾ ചില ആൾക്കാരെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കണ്ടുണോ? ഒരുപാട് കുട്ടികളെ പേപ്പർ വാലിറ്റ് ചെയ്തുകൊണ്ട് പറയാണ്, ചില കുട്ടികളെ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള സഹിക്കില്ല. അതാണ് അവസ്ഥ. അതായത് മറ്റേ ബേക്കറിയിൽ അലുവക്കണ്ടം മുറിച്ചിട്ട മാതിരി വത്തക വലുപ്പത്തിലുണ്ടാവും ചിലതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ്. ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരു പേജിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള കഠോരമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കണ്ട് ഒഴിവാക്കുക. അതേപോലെ തന്നെ ചിലതിനെ കാണാൻ മറ്റേ ഒപ്പേരിക്ക് ചീര എണ്ണിയിട്ട മാതിരി ചെറുതാക്കി ചെറുതാക്കി എഴുതുന്നു. ഇത് കാണണമെങ്കിൽ ചിലപ്പോൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കേണ്ടി വരും, എന്നാലും കണ്ടെന്ന് വരില്ല. പൊന്നാര ചെങ്ങൈമാരെ ഈ പരീക്ഷാ പേപ്പർ നോക്കുന്നത് ചിലപ്പോൾ 45, 50, 60 വയസ്സുള്ള മാഷന്മാരോ ടീച്ചർമാരോ ആയിരിക്കും. ഓർക്ക് ചിലപ്പോൾ ഇതൊന്നും കാണാനുള്ള ത്രാണി ഉണ്ടാവില്ല കണ്ണിന്. അപ്പം സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഒരു മാർക്ക് കുറയ്ക്കണമല്ല കേട്ടോ പൊന്നാരെ. അതായത് അവർക്ക് വേറെ നിവൃത്തിയിൽ അവർക്ക് നിങ്ങൾ എഴുതിയ ചിലപ്പം വായിക്കാൻ പോലും മനസ്സിലാവില്ല. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കുറയും. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഒരു മീഡിയം വലുപ്പത്തിൽ നല്ല വൃത്തിയിലില്ല, അതും എന്താണെന്ന് വിചാരിച്ചാൽ അത്യാവശ്യം തെളിച്ചുള്ള പേനൊക്കെ എടുത്തു പൊടി. ഓക്കെ, എനിക്കിപ്പോഴത്തെ പേനൻ്റെ പേരൊന്നും അറിയില്ല. നമ്മുടെ കാലത്തേക്കാണ് റെയിനോൾസ്, ഓട്ടോമാറ്റിക് സ്റ്റിക്ക് എന്നൊക്കെ പറയുന്നത്. ഇന്ന് ഏതൊക്കെയോ പേനുണ്ട്. എന്തായാലും അത്യാവശ്യം തെളിച്ചുള്ള നല്ലൊരു പേന എടുത്തുണ്ട് എഴുതിക്കോളി. പിന്നെ പരീക്ഷാ പേപ്പറാണ് ഓണത്തിന് പൂത്തരട്ടതായി കുറച്ച് ഭാഗത്ത് നീല കളറ്, കുറച്ച് ഭാഗത്ത് പച്ച കളറ്, കുറച്ച് ഭാഗത്ത് കറുപ്പ് കളറ്, ഇങ്ങനെ പല മഷികളൊന്നും എഴുതാൻ നിൽക്കരുത്. ഒരൊറ്റ മഷി ഉപയോഗിക്കുക. ഓക്കെ, നീലാണ് നീല, കറുപ്പാണ് കറുപ്പ്, പിന്നെ പച്ചയും ചുവപ്പൊന്നും നിങ്ങൾക്കുള്ളതല്ല കേട്ടോ. അപ്പോൾ
അത് മാറ്റിച്ചിട്ട് നീരയോ കറുപ്പോ ഏതെങ്കിലും ഒരു മഷിയിൽ എഴുതുക. ആ എപ്പോഴും എന്താന്ന് വിചാരിച്ചാല് ഒരേ പേന തന്നെ ഉപയോഗിച്ചിട്ട് എഴുതിയാൽ അത്രയും നല്ലത്. ഓക്കെ, പിന്നെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതല്ല എന്ന് വിചാരിച്ചു നിങ്ങൾ വിഷമിച്ചൊന്നും നിൽക്കണ്ട. അങ്ങനെ അത്ര വലിയ ക്ലോസ് ആക്കി എഴുതണമെന്നില്ല. എന്നാലും ഓരോരുത്തർക്കും അത്യാവശ്യം വൃത്തിയൊക്കെ എഴുതാൻ കഴിയല്ലോ. ആ രീതിയിൽ നിങ്ങളുടെ ഏറ്റവും മാക്സിമം വൃത്തിയിൽ എഴുതുക. പരമാവധി വെട്ടും കുത്തൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതായത് ആ കാണുന്ന ആൾക്ക് ആ കുഴപ്പമില്ല, നല്ലൊരു പേപ്പറാണ്, ഒരു സമാധാനം, ഒരു സന്തോഷവും ഈ പേപ്പർ നോക്കുന്ന ടീച്ചറിന് തോന്നും. ഓക്കെ, അത് നിങ്ങളുടെ മിടുക്കാണ്. പിന്നെ എന്ത് വിചാരിച്ചാൽ വീട്ടിൽ വെച്ചിട്ട് ഹാൻഡ് റൈറ്റിംഗ് നന്നായിട്ട് വൃത്തിയാക്കി എഴുതിയിട്ട് കോപ്പി ചെയ്തിട്ടോ എന്ത് ചെയ്തിട്ടായാലും ഹാൻഡ് റൈറ്റിംഗ് വൃത്തിയാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടോ. ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണെങ്കിൽ ഒരു പകുതി നിങ്ങൾ ജയിച്ചു എന്ന് ഓർപ്പിച്ചു പോയി. അപ്പൊ മാർക്ക് കിട്ടാനുള്ള ഒന്നാമത്തെ ഉണ്ടായിപ്പ് എന്താന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ വേറെ ഒന്നല്ല കേട്ടോ, അറിയാവുന്ന ചോദ്യങ്ങള്, അതും നന്നായിട്ട് അറിയാവുന്ന ചോദ്യങ്ങള് ആദ്യം എഴുതി തുടങ്ങുക. ഇതാണ് അടുത്ത ഫസ്റ്റ് ഇംപ്രഷൻ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന കൂൾ ഓഫ് ടൈം ഉണ്ടല്ലോ, അത് വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കൂൾ ഓഫ് ടൈമില് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളൊക്കെ ഒരൊറ്റ വായന കണ്ട് നടത്തുക. ആ വായന നടത്തുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ആ ക്വസ്റ്റ്യൻസിനൊക്കെ എ എന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചറിയാവുന്ന, നിങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പഠിച്ചിട്ടുള്ള പല ചോദ്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ചൊക്കെ ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന് ബി എന്ന് മാർക്ക് ചെയ്യാം. ഇനി വേറെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കണ്ടാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തല കറങ്ങും. കാരണം അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ കേട്ടിട്ടേ ഉണ്ടാവില്ല, അതായത് നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ആ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ സി എന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ മൊത്തം ക്വസ്റ്റ്യൻസിനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തു. അതായത് നന്നായിട്ട് അറിയാവുന്ന ചോദ്യങ്ങളെ എ എന്നും, പിന്നെ കുറച്ചറിയാവുന്നവയെ ബി എന്നും, തീരെ അറിയാത്തതിനെ സി എന്നും മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പരീക്ഷ എഴുതി തുടങ്ങുമ്പോൾ ആദ്യത്തെ പേജ്, ഓക്കെ, ആദ്യത്തെ പേജ് തന്നെ വേണേ, അതാണ് ഫസ്റ്റ് ഇംപ്രഷൻ. ഓക്കെ, ഫസ്റ്റ് പേജിൽ നമ്മുടെ വാലറ്റ് നോക്കുമ്പോൾ അതിലുള്ള എല്ലാ ഉത്തരങ്ങളും ശരിയാവും. മൊക്കർക്ക് ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ചുവന്ന ടിക്ക് ഇങ്ങനെ ടക് 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 ടക്ക് ഇടാൻ ഇങ്ങനെ കഴിയണം. ഓക്കെ, ഒരു ഒരു മൈനസ് പോലും അല്ലെങ്കിൽ ഒരു അര മാർക്ക് പോലും കുറയ്ക്കാനുള്ള വകുപ്പ് നിങ്ങൾ ഫസ്റ്റത്തെ പേജിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ പൊന്നാര അഭീപങ്ങൾ രക്ഷപ്പെട്ട് നിങ്ങൾക്ക് ഫുള്ളേപ്പസ് കിട്ടി. ഓക്കെ, അപ്പോൾ ആദ്യമുള്ള വകുപ്പാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ എഴുതിങ്ങാണ്ട് ഫുൾ പേജ് നിറയ്ക്കാനല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇനി അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഫസ്റ്റ് പേജിൽ ഒരു മൈനസ് മാർക്ക് പോലും ഉണ്ടാക്കാനുള്ള സ്കോപ്പ് ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം ഫസ്റ്റത്തെ പേജിൽ കൊള്ളിക്കുക. ഇങ്ങനെ ആദ്യത്തെ പേജിൽ തന്നെ അറിയാവുന്ന ചോദ്യങ്ങൾ എഴുതണമെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങൾ പഠിക്കേണ്ടി വരും കേട്ടോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കുറച്ച് പഠിച്ചാലേ ഇമ്മാതിരി ഉടായ്പ നടക്കുള്ളൂ. തോനെ പഠിച്ചാൽ പിന്നെ ഉടായ്പിൻ്റെ ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എന്തായാലും കിട്ടുമല്ലോ. അപ്പോൾ കുറച്ചെങ്കിലും പഠിക്കുക. ആകെ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഔൺസിനുള്ള സാധനം തന്നിട്ടുള്ളൂ, അതെങ്കിലും പഠിക്കുക. ഇനി അത് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതിയെങ്കിലും പഠിക്കും മക്കളെ. ഇത് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, വേറെ ഒന്നിനല്ല, നിങ്ങളെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. ഞങ്ങളെ ഈ ചാനൽ കണ്ടിട്ട് നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഫുൾ എ പ്ലസ് കിട്ടിയാൽ നമ്മൾ പെരുത്ത് ഹാപ്പി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടായാലും ശരി, ഒന്ന് നിങ്ങളൊന്ന് പഠിക്കും. ഓക്കെ, വല്ലാണ്ട് പഠിക്കേണ്ട, കുറച്ച് പഠിക്കുക. ബാക്കി നമ്മളുണ്ടായപ്പം കൂടി കലർത്തിയാൽ നിങ്ങൾക്ക് വേണ്ട ഫുൾ എ പ്ലസ് കിട്ടും. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് രണ്ടാമത്തെ കാര്യം, ആദ്യം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എഴുതുക. പക്ഷേ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം എഴുതിയിട്ട് തീർക്കരുത്. ഫസ്റ്റത്തെ പേജിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻ മൊത്തം എഴുതിയിട്ട് ഫസ്റ്റ് ഇംപ്രഷൻ അങ്ങോട്ട് നേടിയെടുക്കുക. ഇനി നിങ്ങൾ രണ്ടാമത്തെ പേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയാം. ഈ എ എന്ന് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ള നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെ അതിൽ ഏതെങ്കിലും ഒന്ന്, ബാക്കിയുള്ള ഏതെങ്കിലും ഒന്ന് കൂടി ഇതിൻ്റെ ടോപ്പ് തന്നെ എഴുതുക. അപ്പോൾ നമ്മുടെ എക്സാമിന് അത് പേജ് മറിച്ച് അടുത്ത പേജിലേക്ക് നോക്കുമ്പോൾ ആഹാ ഇവയെ കൊള്ളാമല്ലോ, ഇവന് അത്യാവശ്യം എല്ലാം നന്നായിട്ട് അറിയാം, നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നേ, അതും മാർക്ക് ഇടുന്നു. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, അതായത് രണ്ടാമത്തെ പേജിലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവിടെ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കുറച്ചറിയാവുന്ന ആ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓരോ ടൈപ്പും വേണ്ട, അവർക്ക് എന്തായാലും മാർക്ക് കിട്ടും. ഞാൻ ഒരു എവറേജ് ലെവലിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യമായിട്ടോ പറഞ്ഞത്. അപ്പോൾ അവർക്ക് എന്തായാലും ഈ ബി കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ടാവും, എവറേജ് ലെവലിൽ അറിയുന്നത്. അപ്പോൾ ആ ബി കാറ്റഗറിയിലുള്ള ഒരു ക്വസ്റ്റ്യന് എന്താ ചെയ്യുക, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഇങ്ങനെ അടുപ്പിച്ച് ചെയ്താൽ രണ്ടാമത്തെ പേജിൽ. അപ്പോൾ നമ്മുടെ എക്സാമിന് അറിയും ഇതെന്താടാ, നേരത്തെ ഇത്രയും നല്ല നല്ല ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ഇപ്പൊ ചെറുതായിട്ട് വരെ തെറ്റൊക്കെ വന്നിട്ടുണ്ടല്ലോ. എന്നാലും കുഴപ്പമില്ല, ആദ്യമൊക്കെ നല്ല പോലെ എഴുതിയതല്ലേ, മുപ്പര നല്ല ഹാപ്പി ആയിക്കാണല്ലോ മാഷ്. അപ്പൊ മാഷ് എന്ത് ചെയ്യും, കുഴപ്പമില്ല, ഒരു അര മാർക്ക് ഒരു മാർക്കിനൊക്കെ ഉള്ള തെറ്റിയിട്ടുണ്ട്, എന്നാലും വേണ്ടിയില്ല അവന് മാർക്ക് കൊടുക്കാന്ന് വെച്ചിട്ട് അതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ആ ഒരു ഫസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഇംപ്രഷൻ കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്, മാർക്കരുത്. അല്ലാതെ ആദ്യം നിങ്ങൾ ഈ ബി കാറ്റഗറിയുള്ള നിങ്ങൾക്ക് കുറച്ചറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് എഴുതിയിരുന്നെങ്കിൽ നേരെ തിരിച്ചാ സംഭവിക്കുക. ഇവിടെ നിങ്ങൾ നന്നായിട്ട് എഴുതുന്ന മാർക്ക്
ഉത്തരത്തിന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് കരമാക്കി പോകും. ഇങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ആദ്യം നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ആ ഇംപ്രഷനങ്ങോട്ട് പിടിച്ചു പറ്റുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേജ് വീണ്ടും രണ്ടെന്ന് മൂന്ന് നാല് ഇങ്ങനെ എത്തുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് വിചാരിച്ചാൽ മിക്സ് ആയിട്ട് ഒന്ന് നന്നായിട്ട് അറിയാവുന്ന കാറ്റഗറി കൊടുക്കുന്നു, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു കുറച്ചറിയാവുന്ന കാറ്റഗറി കൊടുക്കുന്നു, പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് തീരെ അറിയാത്ത നമ്മുടെ സി കാറ്റഗറി കൂടി കുത്തി കയറ്റി കൊടുക്കുന്നു. അത് എന്തിനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ചില കുട്ടികളുണ്ട് എന്താ വിചാരിച്ചാൽ ആദ്യം നന്നായിട്ട് അറിയാവുന്ന മൊത്തം ഇതും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചറിയാവുന്ന ഇതും പിന്നെ തീരെ അറിയാത്ത ഇതും, അത് പ്രശ്നമാണ്. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിനുകൾ ആദ്യം ഇങ്ങനെ നല്ല ഇൻട്രസ്റ്റിൽ മാർക്കിട്ട് മാർക്കിട്ട് ഹായ് ഹായ് നല്ല മാർക്കിട്ട് പോകും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ മറ്റേ ഈ വണ്ടി ഗട്ടറിൽ ചാടണമാരി ഇങ്ങനെ നിൽക്കും, ഇതെന്താണ് തെറ്റ് 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 തെറ്റ്, പിന്നെ കുറച്ച് ശരി കുറച്ച് തെറ്റ്, ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ മൂപ്പർക്ക് ഇങ്ങനെ മൈൻഡ് ചടയ്ക്കാൻ തുടങ്ങും, ആ ഇവൻ ആളുണ്ടായിപ്പല്ലോ ഇവൻ ആദ്യം അറിയാവുന്നതൊക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് അറിയാത്തതായിരിക്കും എന്നുള്ള ധാരണ മൂപ്പർക്ക് വരും. അപ്പോൾ അതുകൊണ്ട് മൂപ്പരിങ്ങനെ എന്ത് ചെയ്യും മാർക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് പോകും. നേരെ മറിച്ച് നിങ്ങൾ കുറച്ചൊരു ഉൾപേജുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അറിയുന്നതും അതേപോലെ തന്നെ ആ തീരെ അറിയാത്തതൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് എഴുതുമ്പോൾ മൂപ്പർക്ക് എന്ന് തോന്നുന്നതാണ് അത്യാവശ്യം അറിയാവുന്ന കുട്ടിയാണ് ഇടക്കോരോ മണ്ടത്തിൽ എഴുതുന്നുണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇനിയിപ്പോൾ തെറ്റാണെങ്കിലും ഒരു അര മാർക്ക് ഒരു മാർക്കൊക്കെ അതിന് കൊടുക്കാമെന്നുള്ള തോന്നൽ മൂപ്പർക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇംപ്രഷൻ ഇങ്ങനെ വിട്ടുകൊടുക്കരുത്. അതായത് ഇടക്ക് പഞ്ചായത്തിലോട്ട് കയറിയാലും ഇടക്ക് ഹൈവേ മേലെ എത്തണം നടത്തും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പുതിയൊരു പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് 80 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് 160 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും, അതേപോലെ തന്നെ 40 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് 80 മാർക്കിനൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കൂടി നിങ്ങൾക്ക് എഴുതാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. എന്നാലും പരമാവധി ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരവിടുക. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഒരു 80 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് ഒരു 100 മാർക്കിൻ്റെ ഒരു കുട്ടി പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ, അതായത് 100 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ആ കുട്ടി അറ്റൻഡ് ചെയ്തെന്നിരിക്കട്ടെ, അതിൽ ചിലപ്പോൾ ആ കുട്ടി എഴുതിയതിൽ കുറേ ചോദ്യങ്ങൾ തെറ്റായിരിക്കാം, കുറേ ഉത്തരങ്ങൾ തെറ്റായിരിക്കാം, എന്നാലും നമ്മുടെ വാലേറ്ററെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഒരു ധൈര്യവാനായിട്ടാണ്, ഒരു ധീരനായിട്ടാണ്, നമ്മളെ ബാഹുബലിയൊക്കെ പോലെ ഒരു ധീരനായിട്ടാണ് ആ കുട്ടിയെ കാണുക. കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ജയിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. അല്ലാതെ അയ്യോ ഞാൻ തോറ്റു പോകും എനിക്കൊന്നും അറിയില്ല ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എഴുതാതെ ഒഴിച്ചില്ലെന്ന് പറഞ്ഞാൽ അതൊരു ധീരത്താണ്. അപ്പം പരമാവധി ക്വസ്റ്റ്യൻ ആ കുട്ടി അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ജയിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ കുട്ടിക്ക് ഞാൻ എന്തെങ്കിലും മാർക്ക് ഇട്ട് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ആർക്കുണ്ടാവും, ഈ വാലേറ്ററിക്കുണ്ടാവും. അപ്പം ആ ഒരു ഇംപ്രഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ ഇവ ജയിക്കണം എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ 10 മാർക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് പരീക്ഷ എഴുതിയ എന്നുള്ളൊരു തോന്നൽ വരണം. ചില ആൾക്കാരുടെ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 80 മാർക്കിന്റെ പരീക്ഷയ്ക്ക് ഒരു പേജ് എഴുതി വരിക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പേപ്പർ കണ്ടാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടെടുക്കാൻ തോന്നൂല ചങ്ങന്മാരെ. അപ്പൊ അതുകൊണ്ട് എങ്ങനെങ്കിലും നിങ്ങൾക്ക് ജയിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ നിങ്ങൾക്ക് ജയിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ പേപ്പറിലൂടെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം. പരമാവധി ചോദ്യങ്ങളുടേതായിട്ടുള്ള മാർക്കിനനുസരിച്ച് തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും എഴുതി ഒപ്പിക്കുക. എങ്ങനെയെങ്കിലും അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് ഒപ്പിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്നു വിചാരിച്ചാൽ ചില ചോദ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ അതേപോലെ തന്നെ പല ചോദ്യങ്ങളിലുണ്ടാവും നമ്മുടെ മാർജിനൊക്കെ വരച്ചിട്ട് ചെയ്യേണ്ട പട്ടിക വരച്ചിട്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എന്ത് വിചാരിച്ചാൽ കൃത്യമായിട്ട് ടേബിളൊക്കെ വരച്ചിട്ട് തന്നെ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഡയറി നോട്ടീസ് ഇതൊക്കെ ബോക്സിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ബോക്സിനകത്ത് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ചില വൃത്തി ആയിട്ട് എഴുതേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ അതിൻ്റെതായ വൃത്തിയിലും വരയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ഇംപ്രഷൻ കൂട്ടാൻ സഹായിക്കുകയും. അപ്പോൾ അതും മറക്കണ്ട. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ വലിയ വലിയ ചോദ്യങ്ങളൊക്കെ വരും. ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ റിപ്പോർട്ട് റൈറ്റിംഗ് അതേപോലെ തന്നെ നോട്ട് എഴുതുക പിന്നെ നറേഷൻ എഴുതുക ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ഹിന്ദിയിലാണെങ്കിൽ ടിപ്പണി തയ്യാറാക്കാൻ, അതേപോലെ മലയാളത്തിലും അറബിയിലും ഒക്കെ ഇത്തരത്തിലുള്ള വലിയ വലിയ ചില ചോദ്യങ്ങൾ വരും. ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതുന്ന സമയത്ത് നല്ല ഹെഡിങ് കൂടി അതിന് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ നല്ല ഹെഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ചെറിയതായിട്ട് മാർക്ക് കിട്ടുന്ന മാത്രമല്ല നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാവും. പിന്നെ വലിയ വലിയ ചോദ്യങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ദ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതുക. അതേപോലെ ഇനി ഏത് ഭാഷയിലാണെങ്കിലും വലിയ ചോദ്യങ്ങൾ എഴുതുമ്പോൾ മാക്സിമം പാരഗ്രാഫുകളായിട്ട് തിരിച്ചിട്ട് എഴുതുക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പൊടിക്കൈകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേപ്പറിനൊരു നീറ്റ്നെസ് തന്നെ ഒന്ന് വേറെ ലെവലാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നത്. ഇനി അവസാനമായിട്ടൊരു ഉടായ്പ കൂടി ഉണ്ട്, അത് കുറച്ചൊരു കടന്ന കഴിയാണ്, എപ്പോഴും നടക്കണമെന്നില്ല എന്നാലും ചിലപ്പോൾ നടക്കുകയും ചെയ്യും.
ഓക്കെ, അതെന്താ സംഭവം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഈ മിക്ക ഇപ്പൊ സോഷ്യൽ ആയാലും അതേപോലെ തന്നെ ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും എല്ലാത്തിനും ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് കുറെ പോയിന്റുകൾ ആക്കിയിട്ടൊക്കെ എഴുതാനൊക്കെ ഉള്ള ഉത്തരങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് സോഷ്യലാണത് കൂടുതൽ വരാറില്ല, 4 പോയിന്റ് എഴുതാന് അല്ലെങ്കിൽ 6 പോയിന്റ് എഴുതാന് 2 പോയിന്റ് എഴുതാനൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരും. ഉദാഹരണമായിട്ട് ഹിമാലയൻ റിവേഴ്സിന്റെ ഒരു 4 സവിശേഷതകൾ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം വന്നു, നിങ്ങൾ കഷ്ണകാലത്തിന് 3 എണ്ണേ പഠിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ 3 എണ്ണേ നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ, നിങ്ങൾ കുടുങ്ങിയില്ലേ? അപ്പൊ സാധാരണ നിങ്ങൾ എന്താ ചെയ്യുക, 3 എണ്ണം എഴുതും എന്നിട്ട് 4-ാമത്താണ്ട് വരച്ചിടും അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്തായി, 3 മാർക്കേ കിട്ടുള്ളൂ, 1 മാർക്ക് പോയി. എന്നാല് പെരച്ചിലടിച്ചിട്ട് 1 മാർക്ക് കൂടി കിട്ടാനുള്ള ഒരു ഉടായ്പുണ്ട്. എന്താ സംഭവം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ആ ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം ഏതെങ്കിലും ഒരു പേജിന്റെ അവസാനത്തേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് അവിടെ നിങ്ങൾ എന്ത് വിചാരിച്ചാല് നിങ്ങൾക്ക് അറിയാവുന്ന ആ 3 പോയിന്റിൽ ഒരു 2 പോയിന്റ് ആ പേജിന്റെ ലാസ്റ്റിലേക്ക് A B എന്നോ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഇട്ടുകൊണ്ട് ഒരു ഡോട്ട് ഇട്ടുകൊണ്ട് 2 പോയിന്റ് എഴുതിക്കുക. എന്നിട്ട് നേരെ അപ്പുറത്തെ പേജിലേക്ക് മറിക്കുക. അപ്പുറത്തെ പേജിലേക്ക് മറിച്ചിട്ട് നിങ്ങൾക്ക് 1 പോയിന്റ് അല്ലെങ്കിൽ അറിയുള്ളൂ, ആ പോയിന്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം എഴുതിയ ഇപ്പുറത്തെ പേജിൽ എഴുതിയ 2 പോയിന്റ് ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ സംഭവങ്ങൾ 3 പോയിന്റ് നിങ്ങൾ ശരിയായിട്ട് എഴുതിയിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾ 4 പോയിന്റ് ഇവിടെ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്, അതില് 1 പോയിന്റ് ഡബിളാണ്. പക്ഷേ ചിലപ്പം ടീച്ചറ് ഓർമ്മയില്ലാതെ അപ്പുറത്താണല്ലോ എഴുതിയത്, ഓർമ്മയില്ലാതെ 4 പോയിന്റ് ഉണ്ടല്ലോ വെച്ചിട്ട് 4 മാർക്ക് ഇട്ടരും. അതല്ലെങ്കിൽ ചിലപ്പം ടീച്ചർ എന്താ വിചാരിക്കുക, ഈ കുട്ടി അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണല്ലോ, ആദ്യമൊക്കെ നല്ലപോലെ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ആ കുട്ടിക്ക് എന്ത് ചെയ്യണം, കുട്ടിക്ക് തന്നെ മാറിപ്പോയതായിരിക്കും. അപ്പുറത്തെ പേജിൽ ആ പോയിന്റ് ഓർത്ത് 2-ാമത്തെ പേജിൽ ആ 4-ാമത്തെ പോയിന്റിന് പകരം എഴുതിപ്പോയ പോയിന്റ് തന്നെ അറിയാതെ എഴുതിപ്പോയതായിരിക്കും. അതുകൊണ്ട് പാവല്ലേ മാർക്ക് ഇട്ട് കൊടുക്കാന്ന് വിചാരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ ചില ടെക്നിക്കുകൾ ഉണ്ട്, അതുകൂടി ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താന്ന് വിചാരിച്ചാല് ഇപ്പൊ വലിയ വലിയ നറേഷൻ ഒക്കെ പോലുള്ള അല്ലെങ്കിൽ വലിയ വലിയ എസ്സേകളൊക്കെ നിങ്ങൾ എഴുതുന്ന സമയത്ത്, അത് മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും സോഷ്യൽ ആയാലും വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ചില പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പോയിന്റിന്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യുക, പെൻസിൽ കൊണ്ടൊന്ന് ലൈൻ ഇട്ട് വെക്കുക. അതായത് അത് എടുത്ത് ഇങ്ങനെ കാണിക്കണം. അപ്പോ നമ്മുടെ എക്സാമിനർ നോക്കുമ്പോൾ ആഹാ ഈ ശരീരത്തിലൊക്കെ പോയിന്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അതേപോലെ ചിലപ്പോൾ ഹിൻസ് ഒക്കെ തരും, ഈ ക്യാരക്ടർ സ്കെച്ചിനും അതേപോലെ തന്നെ റിപ്പോർട്ടർ ഇതിനൊക്കെ ഹിൻസുകൾ താഴെ ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇന്ന ഇന്ന സാധനങ്ങൾ വരണമെന്ന് കാണിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ഹിൻസുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിയ സെന്റൻസുകൾ ഉണ്ടെങ്കിൽ അതിനിടയിലൊക്കെ ഒരു പെൻസിൽ കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരതിങ്ങനെ നോക്കുക, ആ കുട്ടി ഇതൊക്കെ സെന്റൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്, അപ്പം മാർക്ക് കൊടുക്കുക. ബാക്കിയുള്ള സ്ഥലത്ത് നിങ്ങൾ വല്ല സിനിമ പാട്ട് എഴുതി വെച്ചാലും ആരും നോക്കാനൊന്നും പോകില്ല. ഓക്കെ, എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു നിങ്ങൾ ഇതൊന്നും ചെയ്തില്ല, പോയിന്റ് ആക്കി പോയിന്റുകളൊന്നും വരച്ചൊന്നും വെച്ചിട്ടില്ലെങ്കിൽ അവർ പിന്നെ ഒന്ന് ഓടിച്ചു കണ്ട് മൊത്തം വായിച്ചു നോക്കും. അപ്പൊ ചിലപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങളെന്താ തട്ടിപ്പൊക്കെ എഴുതിയിരുന്ന ചിലപ്പോൾ അവരൊക്കെ മനസ്സിലാകും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇനി തീരെ ഒന്നും അറിയാത്ത ആൾക്കാർ ഒന്നും പേടിക്കണ്ട. ഇപ്പൊ ഹിന്ദിയൊക്കെ ആണല്ലോ എല്ലാവർക്കും പേടി അല്ലേ, ഹിന്ദിയിൽ എഴുതാൻ അറിയില്ല, അതാക്കാൻ അറിയില്ല, ഇതാക്കാൻ അറിയില്ല, സെന്റൻസ് ഉണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബേജാറാണ് എല്ലാവരും. ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് പോയാൽ ബേജാറാവുന്നത്, സംഭവം വളരെ സിമ്പിളാണ്, ഇങ്ങനെയുള്ള ഉത്തരങ്ങളൊക്കെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. നിങ്ങൾക്ക് ഒരു ഡയറി അറിയില്ല, ഡയറി അറിയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ബീർബഹുട്ടിയിലെ ഒരു ഡയറിയാണ് വരുന്നത്, ബേരയുടെ സായലിന്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഡയറിയാണ് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ആ ബീർബഹുട്ടിയിലെ എന്തായാലും ഒരു പാരഗ്രാഫ് എങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും ഉണ്ടാവും. നിങ്ങൾ എന്ത് ചോദിച്ചാൽ സാധാരണ ഡയറിയുടെ ഫോർമാറ്റ് മാറി ഡേറ്റ് ചെയ്ത, മന്ത് ചെയ്ത, ഇയർ ചെയ്ത, ദിവസം ചെയ്ത, അതൊക്കെ എഴുതാം. അത് എഴുതിയിട്ട് തുടക്കം ഇത് എന്താണ്, ആജ് മേര ജീവൻ മേ മേ കവിസ്മരണീയ ദിൻ താ എന്നൊക്കെ എഴുതുക. ആഹാ ഫ്ലാറ്റ് ആയി നോക്കുമ്പോൾ തന്നെ ആ കുട്ടി അടിപൊളിയായിട്ട് തുടങ്ങിയത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തുക, ഈ പറഞ്ഞിട്ടുള്ള പാരഗ്രാഫ് ഉണ്ടല്ലോ എവിടെയെങ്കിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, പാരഗ്രാഫ് പേരൻ്റ് സായിൻ്റെ ഒക്കെ പാഠത്തെ ഏതെങ്കിലും പാരഗ്രാഫ് അതങ്ങോട്ട് കൊണ്ടുപോയി എഴുതി വെക്കുക. ഹാപ്പി, പരിപാടി കഴിഞ്ഞ്. വാലറ്റിൽ നോക്കുമ്പോൾ തന്നെ എന്താ കാണുക, ആ ഡയറി പേജിന്റെ പകുതികൾ അല്ലെങ്കിൽ ഒരു ഫുൾ പേജ് തന്നെ ഡയറി മൊത്തം എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ നോട്ടീസ് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലെറ്റർ എഴുതിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ സംഭവം എന്തായിരിക്കും, ഇതിനുള്ള എഴുതിയിട്ടുണ്ടാവുക ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഏതെങ്കിലും മെസ്സേജുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്നും എഴുതാൻ അറിയില്ല എന്ന് വിചാരിച്ച് ബേജാറാവണ്ട. ആ ഹിന്ദിയൊക്കെ പ്രത്യേകിച്ച് ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ നന്നായി എഴുതാൻ അറിയാത്ത ആൾക്കാർ എന്ത് വിചാരിച്ചാൽ ഒരുപാട് പാരഗ്രാഫുകൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ ഇടയിൽ ഇപ്പൊ നറേഷനാണ്, ഇപ്പൊ ഇംഗ്ലീഷിലൊരു നറേഷൻ 7 മാർക്കിൻ്റെ 2 പേജ് അല്ല 1.5 പേജ് എഴുതണം. നിങ്ങൾ അത്ര ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പൊന്നാര അബീബ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അതിൽ ഇഷ്ടം പോലെ പാരഗ്രാഫുകൾ ഉണ്ടാവും നമ്മുടെ പാസേജ് ക്വസ്റ്റ്യൻസ് ആയിട്ടും മറ്റേതായിട്ടൊക്കെ, അതൊക്കെ അങ്ങോട്ട് എഴുതുക. ഇനി ഒരു കവിതേൻ്റെ അപ്രീസിയേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ആ കവിത തന്നിട്ടുണ്ടല്ലോ, ആ കവിതേൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ നിങ്ങൾ ദീസ് ലൈൻസ് ആർ ടേക്കൺ ഫ്രം ഇന്ന കവി ഇന്നത് ഇന്ന ചാപ്റ്റർ
പോയി അതാണ്ട് എഴുതുക. അത് എഴുതി നല്ല തുടക്കമൊക്കെ മനോഹരമാക്കിയിട്ട് ബാക്കിയുള്ള പാരഗ്രാഫില് ആ കവിത അങ്ങോട്ട് നീട്ടി വെച്ചണ്ട് എഴുതുക. വരിയൊക്കെ എഴുതരുത്, നേരെ സെന്റൻസ് ആക്കിയിട്ട് തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചാക്കണ്ട് എഴുതുക. അപ്പൊ പേജായി. ഇങ്ങനെയൊക്കെ തന്നെയാണ് മക്കളെ ഉടായ്പ എഴുതിങ്ങാണ്ട് പരീക്ഷ പാസ്സാവുന്നത്. അപ്പോ ഇതൊക്കെ ചെയ്തുങ്ങാണ്ട് നല്ല മാർക്ക് വാങ്ങിങ്ങാണ്ട് നിങ്ങളോട് വരും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അടിച്ചു പൊളിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇത്രയൊക്കെ തന്നെ നമ്മളെ കൊണ്ടാവുകയുള്ളൂ. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, നമുക്ക് ചെയ്യാം. നമുക്ക് ഫോക്കസ് ഏരിയയിലെ കുറേ പാഠങ്ങൾ ഇനി എടുക്കാനുണ്ട്. പാഠങ്ങൾ എടുക്കാനല്ല, ഫോക്കസ് ഏരിയയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ തരാനുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. അപ്പോൾ എപ്പോഴും പറഞ്ഞ മാതിരി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേ. എന്നാൽ പിന്നെ ശരി, ബൈ.